ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുമ. ഞാനിന്ന് ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ്, ഒരു കുക്കറി ചാനൽ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും വേണം. പിന്നെ എല്ലാവരെയും ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ അമർത്തണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. ദിവസവും ഞാൻ പോസ്റ്റ് ചെയ്യും, എല്ലാവരും കണ്ട് നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഫസ്റ്റ് ഡേ അല്ലേ, അത് കാരണം ഒരു മധുരം തന്നെ ആവാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്ന് കുക്കറിൽ ഉണ്ടാക്കണ സേമിയ പായസം. മറ്റേ സാധാരണ നമ്മൾ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരും, ഇതാകുമ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണ തുടങ്ങാം. അപ്പം ആദ്യം നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ റൈസിൻസ് ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുക്കാം. മുന്തിരി ആയിക്കഴിഞ്ഞ് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൽ കുറച്ച് നെയ്യുള്ളതിൽ തന്നെ നമുക്ക് ഈ ഗ്ലാസിൻ്റെ കണക്കിലാണ് എടുക്കേണ്ടത്. ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് സേമിയ, അതിന് ഈ ബാക്കിയുള്ള നെയ്യിനെ തിരി കുറച്ചിട്ട് സിമ്മിലാക്കിയിട്ട് ഫ്രൈഡാണ് എങ്കിൽ ഒന്നും കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. മതി, ജസ്റ്റ് ഒന്ന് നെയ്യൊന്ന് പെരണ്ട് ഒന്ന് ചൂടാക്കിയാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഫ്രൈഡ് സേമിയ അല്ലേ, നമുക്കിതിൻ്റെ തീ കുറയ്ക്കാം, ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുക്കറിൽ ഈ ഒരു ഗ്ലാസ് സേമിയയ്ക്ക് ഇതേ ഗ്ലാസ്സിൽ, ഈ ഗ്ലാസ്സിലാണ് സേമിയ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒന്നര ഗ്ലാസ് പഞ്ചസാര, പിന്നെ ഈ ബ്ലൂ കളർ പാക്കറ്റിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ 1.5 ലിറ്റർ പാല്. അല്ല, സപ്പോസ് നീല ഇല്ല, നമുക്ക് ഓറഞ്ച് കയ്യിലുള്ളെങ്കിൽ 1 ലിറ്ററിൻ്റെ, അതായത് 2 പാക്കറ്റ് ഓറഞ്ചും ഒരു അര ഒരു പാക്കറ്റിൻ്റെ അത്രയും അളവിൽ വെള്ളവും കൂടെ ചേർക്കുക. അപ്പോൾ ഈ ഇതിൻ്റെ ക്വാണ്ടിറ്റിയും ആ 2 ഓറഞ്ചിൻ്റെ പാക്കറ്റിൻ്റെ ക്വാണ്ടിറ്റിയും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പാല് ചേർക്കാം. ഇനി നമുക്ക് ആ 1.5 ലിറ്റർ പാൽ ഒഴിച്ചു, ഇതിലേക്ക് ഈ സേമിയ ചേർക്കാം. 1 ഗ്ലാസ് സേമിയ ഉറപ്പ് വെച്ചിട്ടില്ലേ, അത് ചേർക്കാം. പിന്നെ ഈ 1.5 ഗ്ലാസ് പഞ്ചസാര, അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായി ഇളക്കിയിട്ട് കുക്കറ് അടച്ചു വയ്ക്കാം. കുക്കർ അടച്ചിട്ട് സ്റ്റീ വരുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ഇടാം. നമ്മുടെ പിന്നെ സ്റ്റീം വന്നു തുടങ്ങി. അപ്പോൾ സ്റ്റീം വന്നതും നമ്മൾ വെയിറ്റ് വയ്ക്കുന്നു കേട്ടോ. വെയിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഷിന്നൊരു ശബ്ദം വരും. അപ്പോൾ നമ്മൾ വിസിൽ വരുന്നതിന് മുമ്പൊരു സൗണ്ട് വരില്ലേ, അത് വരുമ്പോഴേക്കും നമ്മൾ ഈ ലോവിലാക്കണം. ലോവിലാക്കിയിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ അങ്ങനെ ഇടണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്റ്റീം പോയ ശേഷം തുറന്ന് നോക്കുക. തുറന്ന് നോക്കിയിട്ട് പിന്നെ പിങ്ക് കളർ ആയി വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പിങ്ക് കളറിലുള്ള നല്ല ലൂസ് കൺസിസ്റ്റൻസിയുള്ള സേമിയ പായസം റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഉത്തരാസ് കിച്ചൻ ആണ് കേട്ടോ. ലൈക്ക് ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കണമത്താനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്കിനി 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പിങ്ക് കളർ സേമിയ പായസം റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി, അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കളർ വന്നില്ല. അപ്പോൾ ഞാനൊരു 30 മിനിറ്റ് വെച്ചു. 30 മിനിറ്റ് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമ്മളതിനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ വരിക. ഇനി നമുക്കിതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം എല്ലാവരും ഈ സേമിയ പായസം ട്രൈ ചെയ്യൂ, എല്ലാവരും ഇഷ്ടപ്പെടും. സദ്യയ്ക്ക് കിട്ടണ പോലെയുള്ള പായസമാണ്. അപ്പോൾ ഉത്തരാസ് കിച്ചൻ, എല്ലാവരും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ്സ് അറിയിക്കൂ. ഓക്കെ, താങ്ക് യു.